കേരളത്തിൽ സി പി എമ്മിനെ പോലെ വലിയൊരു പാർട്ടി, വലിയ പാർട്ടി എന്നാൽ 500,000 അംഗങ്ങളുള്ള പാർട്ടി, സംസ്ഥാനം ഭരിക്കേണ്ടത് ആര് എന്ന് തീരുമാനിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ദിവസങ്ങൾക്കുള്ളിൽ ചർച്ചകൾ പൂർത്തിയാക്കി അതിവേഗം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നതെങ്ങനെ, എന്താണതിൻ്റെ പ്രൊസീജിയർ? എളുപ്പം നോക്കാം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നാലുടൻ രാഷ്ട്രീയ പ്രാധാന്യം കണക്കിലെടുത്ത് ഓരോ മണ്ഡലം കമ്മിറ്റികളും സ്ഥാനാർത്ഥികളുടെ സാധ്യതാ ലിസ്റ്റ്, നിർദ്ദേശങ്ങൾ എന്നിവ ജില്ലാ കമ്മിറ്റികൾക്ക് നൽകും. ജില്ലാ കമ്മിറ്റികൾ വേണ്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കൂട്ടിച്ചേർത്ത് ഈ ലിസ്റ്റ് സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിക്കും. സംസ്ഥാന കമ്മിറ്റി ഈ ലിസ്റ്റ് ഗൗരവമായി പരിഗണിച്ച് തിരുത്തലുകളോ മാറ്റങ്ങളോ വേണ്ടതുണ്ടെങ്കിൽ അത് വരുത്തി സ്ഥാനാർത്ഥി ലിസ്റ്റ് വീണ്ടും ജില്ലാ കമ്മിറ്റിയിലും മണ്ഡലം കമ്മിറ്റിയിലും റിപ്പോർട്ട് ചെയ്യും. കൃത്യമായ ആശയവിനിമയത്തോടെ മണ്ഡലം കമ്മിറ്റികളും ജില്ലാ കമ്മിറ്റികളും സംസ്ഥാന കമ്മിറ്റി നൽകിയ നിർദ്ദേശങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാക്കി സ്ഥാനാർത്ഥി ലിസ്റ്റ് സംസ്ഥാന കമ്മിറ്റിക്ക് വീണ്ടും നൽകും. ഈ ലിസ്റ്റിന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അന്തിമ രൂപം നൽകും. തുടർന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രഖ്യാപിക്കുന്നു. ഇതാണ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിലെ ജനാധിപത്യ പ്രക്രിയ. ഈ നിലയിലുള്ള സംഘടനാ ഇടപെടൽ, ചർച്ച, പരിശോധന മറ്റൊരു പാർട്ടിയിലും കാണാനാകില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. സി പി ഐ എം നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ സി പി എമ്മിനെ മാറ്റി നിർത്തിയാൽ 10 ഘടകകക്ഷികൾ സി പി ഐ, കേരള കോൺഗ്രസ് എം, ജനതാദൾ എസ്, കോൺഗ്രസ് എസ്, ഐ എൻ എൽ, കേരള കോൺഗ്രസ് ബി, എൽ ജെ ഡി, ജനാധിപത്യ കേരള കോൺഗ്രസ്, കേരള കോൺഗ്രസ് കറിയ തോമസ് വിഭാഗം, എൻ സി പി, ഇവരും ജനാധിപത്യ ചർച്ചകൾ അവരവരുടെ വേദികളിൽ നടത്തി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബി ജെ പിക്കോ കോൺഗ്രസിനോ അവർ നേതൃത്വം നൽകുന്ന മുന്നണികൾക്കോ സ്വപ്നം കാണാനാകാത്ത സ്ഥാനാർത്ഥി നിർണയ രീതിയാണിത്. വ്യക്തിയധിഷ്ഠിത ഗ്രൂപ്പുകളുടെ പലതരത്തിലെ ലിസ്റ്റുകളുമായി പല പല ആളുകൾ ഹൈക്കമാൻഡിനെ സമീപിച്ച് ഹൈക്കമാൻഡിന്റെ ഇഷ്ടം പോലെ സ്ഥാനാർത്ഥി നിർണയം നടത്തുന്ന രീതിയല്ല ഇടതുപക്ഷത്തിന്. ബി ജെ പിയുടെ കാര്യം പ്രത്യേകം പറയണ്ടല്ലോ. ഒരിക്കൽ പോലും ഭരണം കിട്ടാത്ത പാർട്ടിയായിട്ടും തമ്മിലടി മാത്രമുള്ള സംഘടനാ സംവിധാനം. വ്യക്തിപരമായ താല്പര്യങ്ങളുടെ ഭാഗമായി കേന്ദ്രത്തിൽ സ്വാധീനമുള്ളവർ സ്ഥാനാർത്ഥിയാവും. കേരളത്തിൽ ഏറ്റവും സിസ്റ്റമാറ്റിക്കായി ജനാധിപത്യ ചർച്ചകൾ പൂർത്തിയാക്കി സ്ഥാനാർത്ഥി നിർണയം നടത്തുന്ന സി പി ഐ എം ഇടതുപക്ഷ സംഘടനാ രീതിയോട് അസൂയ പ്രകടിപ്പിക്കാൻ പരസ്യമായി പോലും പല ബി ജെ പി കോൺഗ്രസ് നേതാക്കൾ കേരളത്തിൽ തയ്യാറായിട്ടുണ്ട് എന്നതാണ് ഒരു വസ്തുത. ഒരു നിലപാടെടുത്താൽ അതൊരു സാധാരണ പാർട്ടി അംഗം മുതൽ പൊളിറ്റ് ബ്യൂറോ അംഗം വരെ എല്ലാവർക്കും ഒരേപോലെ ബാധകമാക്കാനുള്ള ആർജവവും സംഘടനാ ശേഷിയും സി പി ഐ എമ്മിനുണ്ട്. 2 തവണയിലധികം തുടർച്ചയായി മത്സരിച്ച് ജയിച്ച കഴിവുറ്റ പല നേതാക്കളെയും പാർട്ടി ചുമതലകളിലേക്ക് മാറ്റുകയും കഴിവുള്ള പുതിയ ആളുകളെ പാർലമെന്ററി രംഗത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്ന ശ്രമകരമായ ദൗത്യം എത്ര സിമ്പിളായി സി പി എം പൂർത്തിയാക്കിയിരിക്കുന്നു. പ്രാദേശികമായി പാർട്ടി അനുഭാവികളോ മറ്റുള്ളവരോ പ്രകടിപ്പിക്കുന്ന സ്വാഭാവികമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒഴികെ സി പി ഐ എമ്മിൽ ഒരു അസ്വാരസ്യവുമില്ലാതെ പൂർണ്ണ അച്ചടക്കത്തോടെ തീരുമാനങ്ങൾ നടപ്പായിരിക്കുന്നു. ഇത് ജനാധിപത്യപരമായ ഒരു മാതൃകാ രാഷ്ട്രീയ പ്രവർത്തന ശൈലിയാണ്. കയ്യൂക്കും സ്വാധീനമുള്ളവരും പാർലമെന്ററി രംഗം കൈയടക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥിരം രീതിയിൽ നിന്ന് വ്യത്യസ്തമായി അച്ചടക്കത്തോടെയും പൂർണ്ണ ഉൾപാർട്ടി ജനാധിപത്യത്തോടെയും ഇത്തരം തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നത് സി പി എമ്മിന്റെ സംഘടനാ മെറിറ്റാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ കൃത്യമായി പ്രചരിപ്പിച്ചില്ലെങ്കിലും ജനങ്ങൾക്ക് ഈ മെറിറ്റ് മനസ്സിലാകും. നിശ്ചിതമായ സംഘടനാ ചർച്ചകൾക്കും ഉയർന്ന ജനാധിപത്യ പരിശോധനയ്ക്കും ശേഷം കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ കടുകിയുടെ വ്യത്യാസമില്ലാതെ നടപ്പാക്കാൻ നേതാക്കൾ മുതൽ പാർട്ടി അംഗങ്ങൾ വരെ ഒരേ ആവേശത്തോടെ പ്രവർത്തന രംഗത്തിറങ്ങുന്നു എന്നത് ചെറിയൊരു കാര്യമല്ല. 5 മന്ത്രിമാരും സ്പീക്കറും അടക്കം നിരവധി പ്രമുഖർ പാർലമെന്ററി രംഗത്ത് നിന്ന് മാറി സംഘടനാ ചുമതലകളിലേക്ക് പോകുമ്പോൾ അവരിൽ ആർക്കും സന്ദേഹങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഇല്ല. എന്ന് മാത്രമല്ല, പാർട്ടി തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ മുന്നിൽ നിന്ന് നേതൃത്വം കൊടുക്കുന്നത് അവരാണ് എന്നതും സി പി എമ്മിനെ വ്യത്യസ്തമാക്കുന്നു. അതായത് വ്യക്തിപരമായി കിട്ടുന്ന അഭിനന്ദനങ്ങളും പിന്തുണകളും മാറ്റി നിർത്തി രാഷ്ട്രീയ സത്യസന്ധതയോടെ പാർട്ടി തീരുമാനത്തിന് വേണ്ടി പ്രവർത്തന രംഗത്ത് ഇറങ്ങാൻ പാർട്ടിയെ സ്നേഹിക്കുന്നവരോട് ആഹ്വാനം ചെയ്യുന്ന നേതാക്കളെ മറ്റു പാർട്ടികൾ അത്ഭുതത്തോടെ നോക്കുകയാണ്. ഇ പി ജയരാജൻ, പി ജയരാജൻ, ജി സുധാകരൻ, തോമസ് ഐസക്, പി ശ്രീരാമകൃഷ്ണൻ തുടങ്ങിയ നേതാക്കൾ ഇപ്പറഞ്ഞതിന് അക്ഷരാർത്ഥത്തിൽ ചില ഉദാഹരണങ്ങളാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്നതുകൊണ്ട് ഒരാളും സി പി എമ്മിൽ നിന്ന് മാറി നിൽക്കുന്നില്ല. കൂടുതൽ കൂടുതൽ സംഘടനാ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നയരൂപീകരണത്തിലടക്കം ഇടപെട്ട് സി പി എം പോലൊരു പാർട്ടിയെ നയിക്കുക എന്ന ഭാരിച്ച ഉത്തരവാദിത്തത്തിലേക്കാണ് അവർ പോകുന്നത്. സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് ഇങ്ങനെ: വിദ്യാർത്ഥി യുവജന രംഗത്ത് നിന്ന് 13 പേർ, 30 വയസ്സിന് താഴെ 4 പേർ, 30നും 40നും ഇടയിൽ 8 പേർ, 40നും 50നും ഇടയിൽ 13 പേർ, 50നും 60നും ഇടയിൽ 33 പേർ, 60 വയസ്സിന് മുകളിൽ 24 പേർ, 12 വനിതാ സ്ഥാനാർത്ഥി. പ്രത്യേകതയായി തന്നെ പറയട്ടെ, നിലവിലെ 33 എം എൽ എമാർ മത്സരിക്കുന്നില്ല. അതായത് 33 പുതുമുഖങ്ങൾ പാർലമെന്ററി രംഗത്തേക്ക്. നമസ്കാരം.